വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്രി കഴകം എന്ന പേരായി. വിജയമക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. വിജയുടെ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. തമിഴക വെട്രി കഴകം എന്ന ഞങ്ങളുടെ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് അപേക്ഷ നൽകി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാനാണ് ജനങ്ങൾ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് മറ്റൊരു തൊഴിലല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവൃത്തിയാണ്. കാലങ്ങളായി ഞാൻ അതിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല, അതിന്റെ അഗാധമായ ആഗ്രഹവുമാണ്. പൂർണ്ണമായി എനിക്ക് അതിലേക്ക് ഇഴുകിച്ചേരുകയും വേണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുള്ളതുമാണ്. ഭരണപരമായ കെടുകാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്തും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം മറുവശത്തും. നിസ്സാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ കരാറൊപ്പെട്ട സിനിമകൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ തെല്ലും ബാധിക്കാതെ പൂർത്തിയാക്കും. അതിനുശേഷം ജനസേവന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും മുഴുകും. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുള്ള നന്ദി സൂചകമായി ഞാനിതിനെ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്കിടെ തലപൊക്കാറുണ്ടായിരുന്നെങ്കിലും നവംബറിൽ ചെന്നൈയിൽ നടന്ന ലിയോ സിനിമയുടെ വിജയാഘോഷത്തിൽ നടൻ അർജുന്റെ പ്രഖ്യാപനത്തോടെയാണ് ഇത് വീണ്ടും സജീവമായത്. 2026 തമിഴ്നാട്ടിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നടനുടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടൻ അർജുൻ വേദിയിൽ പ്രഖ്യാപിച്ചത്. രാജാക്കന്മാരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്ന സൈനികനാണ് ദളപതി. ജനങ്ങളോട് എന്റെ രാജാക്കന്മാർ അവരെ സേവിക്കുന്ന ദളപതിയാണ് ഞാൻ എന്ന മറുപടി പ്രസംഗത്തിൽ വിജയും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.